അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, കാരണം നമ്മുടെ കോഴിക്കോട്ടുകാരെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി എന്നാണിത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നേരെ റെസിപ്പിയിലോട്ടൊക്കെ കടക്കാം. നമുക്ക് ഫസ്റ്റ് ഈ ബിരിയാണിയിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 4 വലിയുള്ളി അരിഞ്ഞു വെച്ചതാണ് ഇത്, അത് ചേർത്തെടുക്കാം. കറിവേപ്പില ചേർത്തെടുക്കാം 2 തണ്ടാണ്. ആവശ്യത്തിന് ഉപ്പ്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത്, ശരിക്കും ബ്രൗൺ ആവണ്ട, ഈ ഒരു കളറായി വരുന്ന സമയത്ത് തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണിത്, 2 ഉണ്ട്, അത് ഇട്ടെടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റാം. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ചിക്കന് ഇട്ടുകൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തത്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തത്, വലിയ വലിയ പീസായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്തെടുക്കാം. 1 വഴണ്ണല വേണം. 1/2 സിനമൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 6 ഗ്രാമ്പു, 2 സ്റ്റാറ്, 5 ഏലക്കായ, 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തെടുക്കാം. 1/2 സ്പൂണ്, ഇത് 1/2 സ്പൂണുള്ളൂ, ബിരിയാണി പൊടി ചേർത്തെടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇത് ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കൊന്നുകൂടെ മിക്സാക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്തെടുക്കാൻ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ചിക്കനൊന്നും വെന്തിട്ടില്ല, ചിക്കനൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടെ. ഇനി തൈര് ചേർത്തെടുക്കാം. പുളിയില്ലാത്ത തൈരാണ്, അപ്പോഴേ കുറച്ച് അധികം തന്നെ ചേർത്തെടുക്കാം. കുറച്ച് മല്ലിയല്ലിയും പുതിനയില്ലിയും കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കാം. ഇനി വേണ്ടത് അലൂമിനിയം ഫോയിലാണ്, വാഴണ്ടല്ലുണ്ടെങ്കിൽ അതായിരിക്കും കട്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇത് മുകളിലേക്ക് വെച്ചെടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഹോളാക്കി കൊടുക്കാം. അങ്ങനെ ഇത് അടച്ചു വെക്കാം. ഇനി ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇതൊന്ന് മസാലകളൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കട്ടെ. ഇനി ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അത് തിളച്ചിട്ടില്ല, ഒന്ന് ചൂട് പിടിച്ചിട്ടുള്ളൂ. ഉപ്പിട്ടെടുക്കാം. എന്നിട്ട് 2 വഴണ്ണല, 2 സ്റ്റാർ, ഏലക്ക, 5 ഏലക്ക ഇട്ടുണ്ട്. ഒരു സിനിമൺ സ്റ്റിക്ക് ചെറിയ പീസാണ്, പിന്നെ ഗ്രാമ്പു. ഇനി വെള്ളം ശരിക്കൊന്ന് തിളച്ച് വരട്ടെ. ഇനി വെള്ളം ശരിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. 1 കിലോ ജീരകശാലൻ്റെ അരിയാണ് എടുത്തത്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരി ഒന്ന് വേവട്ടെ. ഉള്ളി പണത്ത് റെഡിയാക്കാം. അതിനായിട്ട് നെയ്യിട്ട് കൊടുക്കാം. ചൂടായി കിടക്കുന്ന ഒരു ചൂടായി നെയ്യിലേക്ക് 1 വലിയുള്ളി അരിഞ്ഞു വെച്ചതാണ്, അതിട്ടെടുക്കാം. ചോറ് റെഡിയായിട്ടുണ്ട്. ഈ ചോറ് ഊറ്റിയിട്ട് ഈ ഒരു മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പരത്തി വെക്കാം. എന്നിട്ട് കുറച്ച്
കുറച്ച് ബിരിയാണി മസാല കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഈ റൈസ് ഇട്ടേക്കാം. ഇനി വറുത്ത് വെച്ച ഗീയെല്ലാം ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കി അതിനുശേഷം വീണ്ടും ഒരു ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു വേറെ പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ചോറ് മാത്രം ഇനി ഫോയിൽ എടുക്കാം. നല്ല ചൂടുണ്ട്. ഈ ചോറിൻ്റെ മുകളിലേക്ക് നെയ്തിട്ട് കൊടുക്കാം. മിക്സ് ആക്കാം. ചിക്കനെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നതാണ്ട് ഈ രീതിക്ക് ഒന്ന് ഷേക്കാക്കി കൊടുക്കാം. ഇനി കുറച്ച് ചോറ് പ്ലേറ്റിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് മസാല, കുറച്ച് തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കഴിച്ചാലുണ്ടല്ലോ. ഇപ്പോഴെന്നാ വായിൽ വെള്ളം വരുന്നത്, കാരണം ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി. ഇത് ചൂട് തണിഞ്ഞാലും ചോറ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ശരിക്കും ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാഹ് ഇനി നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം.